വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് സബ് ട്രഷറി ഓഫീസ് മാർച്ചും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി രംഗം എ കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. സി വി ദിനേശ് ബാബു അധ്യക്ഷനായി. പ്രതിഷേധ ധർണയും അതുപോലെ തന്നെ പ്രതിഷേധ യോഗവും നടക്കുകയാണ്. നമ്മൾ ഒരു പുതുതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ ഈ സമരം നടത്തുന്നത്. എത്രയോ കാലമായി നമ്മൾ അനുഭവിച്ചു വന്ന നേട്ടങ്ങൾ ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒന്നൊന്നായി നിഷേധിക്കുന്ന ഒരു രീതി വന്നപ്പോഴാണ് നമ്മൾ ഈ പ്രതിഷേധവും ധർണയുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം, എല്ലാ 5 വർഷം കൂടുമ്പോഴും ഒരു ശമ്പള പരിഷ്കരണവും അതുപോലെ തന്നെ പെൻഷൻ പരിഷ്കരണവും കേരളത്തിൽ എത്രയോ കാലമായി നടപ്പുള്ള കാര്യമാണ്. ഈ ജൂലൈ 1 ഒരു ശമ്പള പരിഷ്കരണം അല്ലെങ്കിൽ പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കേണ്ട കാലം കഴിഞ്ഞിട്ടും ഒരു ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുക പോലും ഈ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെയധികം പ്രതിഷേധമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാർ ഈ ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ കാലാവധി കഴിയുന്നതിന് 9 മാസം മുമ്പ് തന്നെ ഈ ശമ്പള കമ്മീഷനെ നിയമിക്കുകയും കൃത്യസമയത്ത് തന്നെ ആ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുകയും ചെയ്ത ഒരു രീതിയാണ് നമുക്ക് എത്രയോ കാലമായിട്ടുണ്ടായിരിക്കുന്നത്. പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, അനുവദിച്ച ക്ഷാമാശ്വാസത്തിൻ്റെ 40 മാസത്തെ കുടിശ്ശിക ഉടൻ നൽകുക, നൽകുവാനുള്ള 19% ക്ഷാമാശ്വാസം ഉടൻ അനുവദിക്കുക, മെഡിസെപ്പ് പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. യോഗത്തിൽ UN സത്യേന്ദ്രൻ, എം രവീന്ദ്രൻ, ഉച്ചുമൽ വിജയൻ, പി രാജൻ, രാജൻ പുതുശ്ശേരി, ജി സുധാകരൻ, സി ചന്ദ്രൻ, കെ പത്മനാഭൻ, സി മുഹമ്മദ്, എം ഹരിദാസൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഗ്രാമീക ന്യൂസ്, കൂത്തുപറമ്പ്.